Entonces, എനിക്ക് ദേഷ്യം വരുന്നു, എന്ത് ഇത് രാവിലെ തൊട്ടിരുന്ന് നോക്കൂ, ഇത് വരെ ഒന്നും റെഡി ആയില്ല. എന്നാലും ആ കൂരി കയറി ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? എനിക്ക് ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ പറ്റത്തുള്ളു. ഗൗരിയോട് ചോദിച്ചാൽ ഗൗരി പറഞ്ഞു തരത്തില്ല. വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്കാം, പറഞ്ഞു തരത്തില്ലായിരിക്കും. എങ്ങനെയെങ്കിലും സോപ്പിട്ടിരുന്ന് ഇത് പഠിച്ചേ പറ്റത്തുള്ളു. വരുമ്പോ സോപ്പിടാം. വന്ന് കണ്ടല്ലോ. നീയൊന്നും പറയണ്ട, എന്നെ അനന്തോ പിച്ചയപ്പ നീ ഒന്നും മിണ്ടിയില്ലല്ലോ. എന്നിട്ട് അവനോടാ സ്നേഹം. ചോദിക്കും മാത്രേ ഉള്ളൂ, അമ്മയോ സഹായിച്ചുകൂടാ. ഉദയനെയും പറയുന്നു. ഒരു ദിവസം ഞാൻ ചെയ്യ വന്നിട്ട് പറയാവേ. ഇതൊക്കെ എന്നെ പോലെ ബുദ്ധിയുള്ളവർക്കെ പറ്റിട്ടുള്ളു. തലേ മൊത്തം കളിമാണല്ലേ. തുടങ്ങിയല്ലോ ഇപ്പൊ വീണ്ടും തന്റെ പേരുടെ വെറുതെ വഴക്കിന് വരുക കേട്ടോ. നീന്തോ മൂന്നാം വന്നു രണ്ടോ എപ്പം നോക്കിയാലും വഴക്കാന്നില്ല. ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കില്ല. ചേട്ടാ ഇവിടെ ആരെ സാധനങ്ങൾ എന്ത് കാന്താരിയാണ്, ഇതൊന്നും പഠിപ്പിച്ചു തരാന്ന് അവള് പറയുക. നിനക്കെന്താണോ എന്താ നീ ഡിഗ്രിക്ക് പഠിക്കുന്നത്, കൊച്ചു സാധനം എടുത്തിട്ട് ഇവളോട് ചോദിക്കാം. തിരിച്ചതാണോ ചേട്ടാ, അത്ര വലിയ കാര്യമൊന്നും ഇല്ല, ഞാൻ പഠിപ്പിച്ചു തരായിരുന്നു. ഇത് നമ്മള് മോളെ പഠിപ്പിച്ചു കൊടുത്തേ, അച്ഛനെ പഠിപ്പിച്ചു കൊടുത്തോ, ഞാൻ പറഞ്ഞായിരുന്നു. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഇത് ഇതിലേതെങ്കിലും ഒന്ന് സോൾവ് ചെയ്താ ഞാൻ പഠിപ്പിച്ചു തരാന്ന്. വേറെ ഇതുണ്ടായിരുന്നു, ഇത് കണ്ടീഷൻ വെച്ചിട്ട് കാര്യമില്ല. നിന്റെ അപ്പച്ചിക്ക്
ഇതൊന്നും ഉണ്ടാക്കാൻ തലയിലാൾ താമസിച്ചു. തുടങ്ങിയോ? ഞാൻ സത്യം പറഞ്ഞല്ല, നീ ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്ന ചേട്ടൻ അനിയത്തില്ല, ചേട്ടൻ ബുദ്ധി എനിക്ക് കിട്ടി. അതേ നിന്റെ അപ്പച്ചി തിന്നല്ല ചേട്ടൻ്റെ തലയിലോട്ടൊന്നും പോകുന്നില്ല. കണ്ടല്ല മോക്ക ഒരുപാട് പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഉച്ചക്ക് എത്തി ബിരിയാണി കഴിച്ചത്? ഉച്ചക്കല്ലേ ഉച്ച എന്ന് പറയുന്നത് രണ്ടു മണിയാ. അതുമല്ല അമ്പത്തി എന്തോടുക്ക മോളാ ഗൗരി നോക്കിട്ട് വന്നെ. നിങ്ങൾ അമ്പത്തി തന്നെ അല്ലേ? അമ്പത്തി പിന്നെ അവൻ ആഹാരം കഴിക്കുന്നുണ്ട്, നീ വല്ല പോയി കഴിക്കട്ടെ. പിന്നെ പുള്ളാരുടെ കൂടെ വഴക്കിട്ടോണ്ടിരിക്കുക ചെയ്യുന്നത് ഇങ്ങനെ. ഇതെങ്ങനെ ശരിയായി? ഇങ്ങനൊക്കെയാണ് ശരിയാവുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതെങ്ങനെ ശരിയായി? ഇതൊക്കെയുള്ള കാര്യം ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ടൊരു കൂടായിക്കോളൂ. ആ എന്തെങ്കിലും വേണ്ട നോക്കാം. ദേ വിജയ് ആണോ? എടി എന്ത് ഇവിടെ ആണെങ്കിൽ ചേട്ടൻ എന്നെ എന്താ ഇത് ട്രിപ്പ് കൊണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആടി സത്യം ഊട്ടി കൊണ്ടോന്നാ പറഞ്ഞേ. ആ അത് മാത്രല്ല ചേട്ടൻ എന്നെ ഭയങ്കര കാര്യമാ. ചേട്ടന് മാത്രമോ ചേട്ടന്റെ പിള്ളേർക്കാണെങ്കിലോ എന്നെ എന്ത് സ്നേഹമാണെന്നറിയുമോ? ആടി എന്നെ ഞാന്ന് വെച്ച ജീവനാ. ആ ചേട്ടനാണെങ്കിൽ പിന്നെ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സത്യാടി. ആ ജെറി അമ്മേ കളിക്കാനോ? ഇപ്പോഴോ? സ്കൂളിൽ ഇത് പരീക്ഷയൊക്കെ എഴുതിട്ട് വന്നതല്ലേ, കുറച്ചു നേരം പോയി കിടന്നേ. വേണ്ടായോ? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ ജെറിയോ? ഇപ്പോഴോ ചെറിയ നമുക്ക് വൈകിട്ട് അഴിച്ചു വിടാവേ. എന്തോ വേണ്ട, അനുവപ്പച്ചക്ക് ചെറിയ പേടി. അനുവപ്പച്ചക്ക് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുവോ? അനുവപ്പച്ചി അമ്മയോട് പറഞ്ഞായിരുന്നു അനുവപ്പച്ചിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അനുവപ്പച്ചി വെളിയിലിരുന്ന് പഠിച്ചോളാന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിയോ അനുവപ്പച്ചി? അഴിച്ചു വീഴണോ ഇപ്പോ? അനുവപ്പച്ചിക്ക് പേടിയാ. മക്കൾ അനുവപ്പച്ചി എവിടാന്ന് ഒന്നും കൂടെ നോക്കിട്ട് അവനെ അഴിച്ചു വിട്ടാ മതി. ആണോ? പെട്ടെന്ന് കേറ്റുവോ? വാക്ക് പ്രോമിസ്? ആ എന്നാ ശരി, സൂക്ഷിച്ച് അഴിച്ചു വിടണേ. ഓക്കെ. നീ ഇവിടുന്ന് പോയി ഫ്രണ്ടിന്റെ കഥ അടക്കണം, ഞാൻ ഇവിടെ നിന്ന് ജെറിനെ പറഞ്ഞുവിടാം. ഓക്കെ ഓക്കെ. അനുവദിച്ച് ഫ്രണ്ടിലാണ്. ഓ നീ എന്തോ അനുവദിച്ച് കയറി വരുവാണെങ്കിൽ കഥ അങ്ങ് അടച്ചേക്കണം. ഓക്കെ. തുറക്കരുത്. ആ ഓക്കെ ഓക്കെ. ഡാ നീ പോ.
രണ്ടെണ്ണം കൂടെ എനിക്ക് തന്ന പണിയായത്. ഇതിനൊരു മറുപടി ഞാൻ തിരിച്ചു കൊടുക്കും.